പൊള്ളിക്കൽ അതായത് കരിമീൻ പൊള്ളിക്കൽ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കാണുന്നവരെ വീഡിയോ ആദ്യത്തി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇൻട്രോ പറയാൻ നമ്മൾ സച്ച് പറഞ്ഞിട്ട വന്നത്. അപ്പൊ നമുക്ക് നമ്മളെ കരിമീന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കാം. ഞാൻ ഈ ഒരു കരിമീനിക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് മിക്സിന്റെ ചെറിയൊരു ജാറൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. ചെറുതായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ലോണം അരിഞ്ഞു കിട്ടുമെന്ന് വേണ്ട ആദ്യം തന്നെ. ഞാൻ അതാ അരച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇനി ഇതിന്ന് കുറച്ച് എടുത്ത് മാറ്റിയൊക്കെ കേട്ടോ. ഇനി ഇതിക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി പിന്നെ ചേർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം. ഇതാ ഞാനൊരു ചെറിയൊരു പിന്നെ തക്കാളി എടുത്തിട്ട് മറ്റേ ചെറുതൊന്നും അല്ല എന്നാൽ വലുതുമല്ല അറിഞ്ഞില്ലേ. ഒരു മീഡിയം സൈസില് തക്കാളി എടുത്തിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാർക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടിയാണ് അരച്ചെടുക്കുക. നല്ലോണം അരച്ചെടുക്കുക. അപ്പോഴാണ് നമ്മൾ നല്ലോണം അരച്ചെടുക്കേണ്ടത്. ഇതാ അത് നല്ലോണം അരച്ചെടുത്തിക്കണം. ഞാൻ ഈ പാത്രത്തേക്ക് തട്ടി കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇല്ലതും അടുപ്പില്ലതും നല്ലോണം തുടച്ചെടുത്തിക്കണം കേട്ടോ. ഒന്നും കളയണ്ട. നമുക്ക് മീനെല്ലാം തേച്ച് കൊടുക്കാം. മീൻ ഇതാ കരിമീൻ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള മീൻ തന്നെയാണ്. ഇത് പിന്നെ തോലൊക്കെ കളഞ്ഞ് വേരൊക്കെ ഇട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്, വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് നല്ലോണം തേച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. മൂന്ന് കരിമീൻ മൂന്നെണ്ണം അല്ലത്, വേറെ രണ്ട് മീനും കൂടി ഉണ്ട്. അത് നമുക്ക് മീൻകാരൻ എക്സ്ട്രാ തന്നതാണ് കേട്ടോ, തൂക്കം കണക്കാക്കാൻ വേണ്ടിയാണ്ട്. അപ്പോൾ അത് ഞാൻ അതേമാതിരി മസാലയൊക്കെ കൂട്ടി വെക്കുന്നുണ്ട്. പൊള്ളിച്ചിനൊന്നുമില്ല. അത് എന്താ മറ്റേ വേറെ എന്തോ ഒരു മീനാണ്. അപ്പോൾ അതാ നമ്മളെ കരിമീനൊക്കെ ഇവിടെ മസാലയൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കണം. മറ്റേ രണ്ടും അതും ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നത്. പൊരിച്ചുമ്പോൾ അതും കൂടി കൂട്ടിയാണ് പൊരിച്ചെത്തിയാണ്ട്. ഇനി ഇതിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി വേണം. ഇത് അത് കണ്ടോ, രണ്ട് തക്കാളിയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച അരപ്പും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു നാലഞ്ച് ചെറിയ വല്യുള്ളിയാണ് കേട്ടോ. അത് വലിയതാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മതിയാവും ഇത്രയും പിന്നെ മസാലയ്ക്ക്. ഇത് കുറച്ച് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ ഒരു പിന്നെ ചോപ്പറൊക്കെ ഇട്ടിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടോ. ഇത് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. ഒരുവിധം നമ്മളെ വടക്കണിയിൽ മാണ്ടിയ ഒരു സാധനമാണത്. കാരണം പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് അരിഞ്ഞെടുത്താൽ മതി. കാരണം ഇത് ചെറുതായിട്ട് അരിയണമെങ്കിൽ കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. അപ്പോൾ അത്രയും ഉള്ളി രണ്ട് മൂന്ന് ഉള്ളിയൊക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അരിഞ്ഞ് ഇതേമാതിരി ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ലൊരു ഉപകാരം ആയിക്കണം കണ്ടോ. പിന്നെ നമ്മൾ ബിരിയാണിക്ക് നമ്മൾ ഉള്ളി പൊരിച്ചുമല്ലോ, അതിനൊന്നും ഇത് പറ്റൂല കേട്ടോ. അതിനൊക്കെ നമ്മൾ അല്ലാതെ അരിഞ്ഞെടുക്കണം. ഇതാ അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഇവിടെ പിന്നെ റെഡിയാക്കിയിരിക്കണേ. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേമാതിരി അരച്ചെടുക്കട്ടോ. മൊത്തം ഒന്നും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്നില്ല. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടാൽ മതിയല്ലോ. ഇനി നമുക്ക് ഇതിൽ തന്നെ നമ്മൾ അരിഞ്ഞ വെച്ച തക്കാളിയും കൂടി ഇട്ടിട്ട് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അതിട്ട് അരിഞ്ഞെടുക്കാം. അതിലാകുമ്പോൾ നല്ലോണം ചെറിയതായിട്ട് അരിഞ്ഞ് കിട്ടുട്ടോ. അപ്പോൾ അതൊരു സുഖമാണ്. ഇനി ഇവിടെ മാറ്റി വെക്കുക. ഇനി അടുത്ത പരിപാടി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീന് പൊരിച്ചെടുക്കലുണ്ടോ. അത് നമ്മൾ പിന്നെ മസാല കൂട്ടി നേരത്തെ തന്നെ അടച്ച് മാറ്റി വെച്ചതേനി. ഈ ഒരു ചട്ടിക്ക് എണ്ണ വറന്നിട്ട് അതിക്ക് ഈ ഒരു മീനും വെച്ച് കൊടുക്കുക. ബാക്കി വേറെ രണ്ട് മീനുണ്ട് പറഞ്ഞല്ലോ, അതും കൂടി ഇതിൽ കൂടി വെച്ച് കൊടുക്കട്ടോ. എന്നാൽ പിന്നെ അതിനായിട്ട് ഇനി ഒരു സമയം കളയണ്ടല്ലോ. ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്ത് വെന്തിക്കണം കേട്ടോ. കുറച്ച് നേരം വേവിച്ചെടുക്കണം. ചെറിയ തിരിയിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് കൊടുത്താൽ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. കാരണം കുറച്ച് വലിയ മീനായതുകൊണ്ട് പെട്ടെന്ന് പിന്നെ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് ബാക്കിയുള്ള മീനൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ പകരം. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതിനാണ് നല്ല രസം ഉണ്ടാകുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വല്യുള്ളി ഇട്ട് കൊടുക്കുക. ആ വല്യുള്ളിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അളക്കി കൊടുത്തിട്ട് അതവിടെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് റെഡിയാവും. കാരണം ചെറിയതായിട്ട് അരിഞ്ഞതുകൊണ്ടേ പെട്ടെന്ന് തന്നെ അത് വഴന്ന് വരും. അപ്പോൾ ഇതാ അതൊക്കെ വഴന്ന് ഇവിടെ വന്നിക്കണ്. ഇനി ഇതിക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ടതിൻ്റെ ശേഷം നമ്മൾ പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ഇതുണ്ടല്ലോ തക്കാളിൻ്റെ തക്കാളി അരിഞ്ഞു വെച്ചില്ലേ ആ ചോപ്പറിലിട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ചെറിയതായി അരിഞ്ഞതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പോൾ ആ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിക്കണേ. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം.
കുറച്ച് മസാല മതി തോനെന്ന് മാണ്ട കാരണം നമ്മൾ മീനിലൊക്കെ ചേർത്തിക്കും പക്ഷെ എന്നാലും നമ്മൾ ഈയൊരു പിന്നെ ഈ കൂട്ടിക്ക് കുറച്ച് മസാല ആണല്ലോ അതിന് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിക്കണ് പിന്നെ ഇതാദ്യം നമ്മൾ മീൻ മസാല കൂട്ടിയപ്പോൾ ബാക്കിയുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ അത് ഇതിക്കാണ് ഇട്ട് കൊടുത്തിക്കണം വെറുതെ അപ്പോൾ ഞങ്ങൾക്ക് കളയണ്ടല്ലോ അപ്പോൾ ഏതായാലും ഇതിൻ്റെ അടിയിൽ കൂടെ കളഞ്ഞിട്ട് അതുകൊണ്ട് ആയിക്കോളും ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇളക്കി കൊടുത്തിട്ടാണ് റെഡിയാക്കി വെച്ചാണല്ലോ നമ്മുടെ മസാല ഇവിടെ റെഡിയാവും അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിക്കണേ കണ്ടോ സൂപ്പർ ആയിക്കണം കേട്ടോ എല്ലാം പാടെ പിന്നെ ഒന്ന് കൂടിക്കണി ഞാനിത് പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തിരുമ്മ വെച്ചിട്ട് പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക പരത്തി വെച്ച് കൊടുക്കട്ടോ എന്നാൽ പിന്നെ അത് എളുപ്പം ചൂടാറിക്കോളും പിന്നെ പറഞ്ഞാൽ ഈ ചട്ടിയിലാണ് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കട്ടെ വേറെ അപ്പോൾ ആ സമയം കൊണ്ട് ഇതിക്ക് വേണ്ടിയ വാൻ്റലൊക്കെ വെട്ടിക്കൊണ്ടെന്ന് കണ്ട് വാട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു കണ്ടങ്ങളാക്കി മുറിച്ചിട്ടോ ഒന്നായിട്ടാകുമ്പോൾ നമുക്ക് ഇത് മടക്കാൻ കഥയടിക്കാറ് ഈ വാൻ്റലിക്ക് ഇത് അതേമാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകൾക്ക് പിന്നെ ഈ മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ സച്ചുവിന് എപ്പോഴും പറയുന്നൊരു കാര്യം കുറേ അന്യം പറയലോ നിങ്ങൾ ഒരു ദിവസം കരിമീനൊന്ന് പൊള്ളിച്ച് തരും അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇടക്കിടക്ക് നിങ്ങൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ അത് വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നും ഇല്ല ഇതുവരെ കരിമീൻ പൊള്ളിച്ചതിൻ്റെ അപ്പം ഒന്നത് പൊള്ളിച്ചാന്ന് കരുതി ഫസ്റ്റത്തൊക്കെ നല്ല ഉസാറായിട്ട് മടക്കി വെച്ചു കേട്ടോ രണ്ടാമത്തെ ഒക്കെ പിന്നെ മടക്കൊക്കെ ഒരു കണക്ക് തന്നെ ഇനി പിന്നെ തന്നെ വാൻ്റെ നാരുകൊണ്ട് തന്നെ അത് കെട്ടുക അപ്പോളെ ഫുള്ള് വാൻ്റെ ഒരു രസമാണ് അപ്പോൾ ഇതിന് അതിനാണ് ഇപ്പോൾ ഒക്കെപ്പാടെ കാട്ടുന്നത് അപ്പോൾ ഞാനിത് ഉച്ചക്കൊക്കെ ചോറ്റിക്കുള്ള കൂട്ടാനാക്കിയാണ്ട് അപ്പോൾ ഞാൻ കരുതി വന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ സച്ചുവിനൊരു പൂതി പിന്നെ ഇത് നിങ്ങൾ അപ്പോൾ മറ്റേ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ വെച്ചു ഓൽക്കൊക്കെ അത് കഞ്ഞിയും ചോറൊന്നല്ലോ അല്ല കുട്ടികൾക്ക് വേണ്ടിയത് ഓൽക്ക് വല്ല രാവിലത്തെ ചായൻ്റെ കടി ബാക്കിയുണ്ടോ അല്ലെങ്കിൽ വല്ല ബേക്കറി ഉണ്ടോ അതൊക്കെ ഓൽക്ക് ആവശ്യമുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഒക്കെ മടക്കലൊക്കെ ഒരു അവസ്ഥയാണ് കേട്ടോ എന്തായാലും വാൻ്റെ എൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ പിന്നെ പിന്നെ രാവിലത്തെ കുറച്ച് ദോശമാവുണ്ട് ഇനി കൊച്ചുവിന് ദോശനോട് വലിയ തൃപ്തിയൊന്നുമില്ല നോന് പിന്നെ എന്തായാലും മതിയെന്നായി അപ്പം ചൂടാണെങ്കിൽ അപ്പമാണ് ഇഷ്ടം പക്ഷേ അപ്പം ചൂടാനുള്ള പിന്നെ സൗകര്യമൊന്നുമില്ല കാരണം അപ്പം അപ്പോഴേ ചൂടുന്ന സാധനം ഒന്നുമല്ലല്ലോ അരിയൊക്കെ തലേന്ന് വള്ളത്തിലിട്ട് കുതിർത്തീർക്കണ്ടേ അപ്പോൾ ഞാൻ പിന്നെ ഇതേമാതിരി കരിമീനൊക്കെ ഇതാ ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് ഇതിഞ്ഞ് അടച്ച് വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കരിമീൻ കരിഞ്ഞ മീനാവും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് തിരിച്ചെടുക്കുക നമ്മൾ കരിമീനൊക്കെ ഇവിടെ റെഡി ആയിക്കും കണ്ടോ ഞാൻ ദോശ ചുട്ട് കൊടുക്കട്ടെ കേട്ടോ ദോശൻ്റെ മാവ് ഏതായാലും കുറച്ച് ബാക്കിയുണ്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി നീ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കാരണം രസം അത് തന്നെയാണ് ഈ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനത്തെ സാധനത്തിൽ പോലെ പൊറാട്ട അല്ല ചപ്പാത്തി അപ്പൊക്കെ തന്നെ രസം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ മടിച്ചിട്ട് പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കുക തന്നെ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾ ദോശ ഇവിടെ ചുട്ടെടുത്തിക്കണ് പിന്നെ നമുക്കിതൊന്ന് പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക ഒരു മൂന്നാല് ദോശ ചുട്ടിട്ടുള്ളൂ കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നമ്മളെ കരിമീനിൻ്റെ അവസ്ഥ എന്താണെന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല അടിപൊളി ആയിക്കണ് അതിൻ്റെ വാസനയൊക്കെ കണ്ടോ എന്തൊരു നല്ല വാസന എന്നറിയോ സൂപ്പർ ആയിക്കണം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് മറക്കരുത് ഞാനൊരു വാൻ്റെ ഒക്കെ വെച്ചിരിക്കണം കേട്ടോ അതൊരു തമ്മനയിൽ ഫോട്ടത്തിൽ ചുറുക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പിന്നെ ഇതിൻ്റെ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്നില്ല കാരണം അത്രയ്ക്ക് കണ്ണ വരെ തന്നെ കേട്ടോ അടിപൊളിയാണ് കഴിക്കാനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.